ദൈവം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് യൂട്യൂബിലൂടെ ഈ സന്ദേശം ശ്രവിക്കുന്ന ശ്രേഷ്ഠന്മാരും ബഹുമാന്യരുമായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അതിനുശേഷം ഗാനത്തിൻ്റെ ഒരു ഭാഗം കേട്ടതിന് ശേഷം നമുക്ക് സന്ദേശത്തിലേക്ക് വരാം. മഹാപരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നൽവിതാവേ, മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഈ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ മഹത്വമുള്ള സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഈ സന്ദേശത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊരു ഗാനത്തിന്റെ ഭാഗം കേട്ടതിന് ശേഷം സന്ദേശത്തിലേക്ക് വരാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. ഇന്നത്തെ സന്ദേശം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന ആശയവും ഏകാന്തതയിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാവിൽ ആസ്വാദ്യകരമാക്കുക എന്ന ഒരു ആശയവും, ഇങ്ങനെ രണ്ട് മൂന്ന് ആശയങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കുറിവാക്യം ലൂക്കോസ് എഴുതി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യമാണ്. ആ നാഴികയിൽ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇതിനകത്ത് ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത് എന്നൊരു വാക്യമുണ്ട്. ഇത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്ത് 2 പേരായി പല സ്ഥലങ്ങളിലേക്ക് പല പട്ടണങ്ങളിലേക്ക് വേലയ്ക്കായി അയച്ചു. അവർ തിരിച്ചു വന്ന് പറയുകയാണ്, കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പിന്നെ പല കാര്യങ്ങളും ഇവരോട് പറഞ്ഞു, ഈ ശിഷ്യന്മാരോട് പറഞ്ഞു. അതിനുശേഷം യേശു ആത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ വായിച്ചത്. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞു എന്നുള്ളത്. നാം വീട്ടിലായിരിക്കുമ്പോൾ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് അല്ലെങ്കിൽ മക്കളോട് ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള മാനസിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അവരുമായി ആനന്ദിച്ച് സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും അംഗത്തോട് മാനസികമായി അടുപ്പം ഇല്ല എങ്കിൽ നമുക്ക് അവരുമായി സന്തോഷത്തോടെ അല്ലെങ്കിൽ ആനന്ദത്തോടെ സംസാരിക്കാൻ കഴിയുകയില്ല. ഇതുപോലെ തന്നെയാണ് നാം ദൈവവുമായി സംസാരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന അവസരങ്ങളിലെല്ലാം നമുക്ക് ദൈവത്തോടും ദൈവത്തിന് നമ്മോടും മാനസികമായ ഒരു അടുപ്പം ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനാ സമയങ്ങൾ ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങൾ ഒരു വിരസതയായി മാറും, അല്ലെങ്കിൽ ഒരു ചടങ്ങായി മാറും. ലോകക്കാരായിരുന്ന നമ്മളെ പാപത്തിൽ പിടിക്കപ്പെട്ട് നരകത്തിന് അർഹരായി തീരേണ്ടിയിരുന്ന നമ്മളെ യേശു നമ്മളെ സ്നേഹിച്ചു,
അതുകൊണ്ട് യേശു സ്വർഗത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായി തീർന്ന ആ സ്നേഹത്തെ ഓർത്താൽ മതി നമുക്ക് നമ്മുടെ യേശുവിനോടുള്ള പ്രാർത്ഥനകൾ, പിതാവിനോടുള്ള പ്രാർത്ഥനകൾ എല്ലാം തന്നെ നമുക്ക് ആസ്വാദ്യകരമാക്കി തീർക്കാൻ കഴിയും. നമുക്ക് അത് ഒരു ചടങ്ങായിട്ടോ അല്ലെങ്കിൽ ബോറടിക്കുന്ന തരത്തിലോ നമ്മുടെ പ്രാർത്ഥനകൾ ആയിത്തീരുകയില്ല. നമുക്ക് ദൈവത്തോടുള്ള മാനസികമായ അടുപ്പം ഇതിൽ വളരെ പ്രാധാന്യതയുള്ളതാണ്. ഈ വാക്യത്തിൽ ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞു എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിലാണോ അതോ ജഡത്തിൽ നിന്ന് ആണോ എന്നുള്ളതും നാം ഓരോ സമയവും പരിശോധിക്കേണ്ടതുണ്ട്. നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്. അല്ലാത്ത പ്രാർത്ഥനകളെല്ലാം ഈ അന്തരീക്ഷത്തിലേക്ക് പോയി പുക അപ്രത്യക്ഷമാകുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അപ്രത്യക്ഷമായി പോകും. അത് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയില്ല. അതേസമയം നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. എന്താണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്? ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നാം ഏത് സാഹചര്യത്തിൽ ഉള്ള വ്യക്തിയാണെങ്കിലും ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മാറണമെങ്കിൽ മാറാൻ കഴിയും. അതിന് സഹായകരമാകുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതായത് നാം ചിലപ്പോൾ രോഗിയായിരിക്കാം, അല്ലെങ്കിൽ വലിയ കടബാധ്യതയുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഏത് തരത്തിൽ ഉള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ആ അവസ്ഥയിൽ നിന്നും മാറണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാർത്ഥനയാൽ കഴിയും. പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന ഒന്നുകൂടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. 1 തെസ്സലോനിക്കർ 5:17 പറയുന്നു, എപ്പോഴും പ്രാർത്ഥിപ്പിൻ എന്ന്. അതായത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് അവിടെ നാം കാണുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഒരു വ്യക്തി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തിക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ത്യത്തോളം ഓടിയെത്തുക അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ശത്രുവിനെ ജയിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ സാധിക്കുന്ന ഒന്നാണ്. പ്രാർത്ഥനയിലൂടെയാണ് നാം ആത്മശക്തി പ്രാപിക്കുന്നത്. പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്ക് ആത്മശക്തി കുറവായിരിക്കും. ആ വ്യക്തിയെ തോൽപ്പിച്ച് കളയാൻ ശത്രുവിന് എളുപ്പമാണ്. ഒരു മനുഷ്യൻ എപ്പോഴും ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു, അത് ആ മനുഷ്യൻ അറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ സ്വാഭാവികമായും എപ്പോഴും നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള ഒരു പ്രക്രിയ. ഇത് ദീർഘനാളത്തെ പ്രാക്ടീസ് കൊണ്ട് സ്വായത്തമാക്കാൻ കഴിയുന്ന ഒന്നാണ്. പലർക്കും ഇങ്ങനെ കഴിയാറില്ല. ചിലരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ആ വ്യക്തി 2 കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യുന്നുവെന്ന്. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി 2 കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിൽ ഒന്നാണ് പ്രാർത്ഥന. അതായത് നാം നമ്മുടെ ശരീരം കൊണ്ട് ജോലി ചെയ്യുകയും നാം സംസാരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നാം ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അത് നാം അറിയാതെ ചെയ്യുന്നത് പോലെ തന്നെ നാം എന്തു ചെയ്താലും അതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ഉണ്ടായിരിക്കണം നമുക്ക്. പ്രാർത്ഥിക്കുന്ന ഒരു അകത്തെ മനുഷ്യൻ നമുക്ക് ഉണ്ടായിരിക്കണം. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അകത്തെ മനുഷ്യൻ. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു കർത്താവ് പറയുന്ന ഒരു ഉപമയുണ്ട്. അത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 18:1 അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ യേശു കർത്താവ് ഈ ഉപമ പറയാനുള്ള കാരണം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി തരുവാനാണ്. കാരണം നാം പ്രാർത്ഥിക്കുന്ന
പലതും അപ്പോൾ തന്നെ ലഭിക്കണമെന്നില്ല. ചിലതെല്ലാം കാലങ്ങൾ വൈകും, ചിലപ്പോൾ വളരെ വർഷങ്ങൾ വൈകും. അപ്പോൾ നാം പതുക്കെ മടുത്തുപോകും, പിന്നെ പ്രാർത്ഥന നിർത്തും. അങ്ങനെ നിർത്തരുത് എന്നാണ് ഈ ഉപമയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. അങ്ങനെയാണ് അതിൻ്റെ ഒന്നാം വാക്യം കാണുന്നത്. അതിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്നാണ് യേശു കർത്താവ് ചോദിക്കുന്നത്. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ യേശു കർത്താവ് പറയുന്നത് ദൈവമോ പകൽ തന്നോട് നിലവിളിക്കുന്ന എന്നല്ല യേശു കർത്താവ് പറയുന്നത്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും എന്നാണ് പറയുന്നത്. അതായത് നാം പകൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടി ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നാം വളർത്തിയെടുത്താൽ, നാം ഉറങ്ങിക്കിടക്കുമ്പോഴും നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനകൾ പൊങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ എത്ര പേർക്ക് സാധിക്കുന്നു ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. ചിലരെല്ലാം പറയുന്നത് കേൾക്കാൻ കഴിയും, എനിക്ക് ഇപ്പോൾ രാത്രി ഉറക്കം കുറവാണ്, അതുപോലെ തന്നെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റു പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഞാൻ 2 മണിക്ക് എഴുന്നേറ്റു പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നെല്ലാം. ശരിക്കും നാം ഇങ്ങനെയുള്ള സമയങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ആ സമയത്തെ മുതലാക്കാൻ നോക്കണം. അപ്പോൾ ആ സമയം നമുക്ക് വേസ്റ്റ് ആയി പോവുകയില്ല, നമുക്ക് ഉറക്കം പോയല്ലോ എന്നുള്ള ദുഃഖം നമുക്ക് ഉണ്ടാവുകയില്ല. ശരിക്കും ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്രയ്ക്ക് കൊതിയാണ് എനിക്ക് രാത്രി മുഴുവൻ കിടന്ന് പ്രാർത്ഥിക്കാൻ. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോകും, ചിലപ്പോൾ 2 മണിക്ക് എഴുന്നേൽക്കും, ചിലപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കും. എപ്പോൾ രാത്രി കണ്ണു തുറന്നാലും ഓ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. കാരണം എനിക്ക് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, എനിക്ക് ഉറക്കമില്ല എന്നുള്ള പരാതിയൊന്നും ഞാൻ ആരോടും പറയാറില്ല. ഞാൻ പ്രാർത്ഥനയിൽ ആനന്ദം കണ്ടെത്തുന്നു രാത്രി കാലങ്ങളിൽ. അങ്ങനെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ ഉറക്കം കുറവുണ്ടെങ്കിൽ, നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകളുണ്ടെങ്കിൽ, ആ സമയങ്ങളെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ അത് ആസ്വാദ്യകരവും ആയിരിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾ പാറ പൊട്ടിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. അത് ഇപ്രകാരമാണ്. ഒരു അർദ്ധ മലയോര ഗ്രാമം, അവിടെ ഒരു മനുഷ്യൻ നിന്ന് വലിയ പാറക്കല്ലുകൾ പൊട്ടിക്കുകയായിരുന്നു. ഈ പാറ പൊട്ടിക്കുന്ന ആ സ്ഥലത്തേക്ക് 5 വയസ്സുള്ള ഒരു കുട്ടി നടന്നു വരുവാനിടയായി. അപ്പോൾ ആ കുട്ടി നോക്കിയപ്പോൾ ഈ പാറ പൊട്ടുന്നുമില്ല, ആ മനുഷ്യൻ വീണ്ടും വീണ്ടും ഇതിലേക്ക് തല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾ ഇതിലേക്ക് വീണ്ടും വീണ്ടും അഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് പൊട്ടുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ആ മനുഷ്യൻ പറയുകയായിരുന്നു, മോളെ ഇപ്പോൾ ഇത് പൊട്ടുന്നില്ലെങ്കിലും ഇത് കുറച്ച് സമയം അടിച്ചു കഴിയുമ്പോൾ ഇത് പൊട്ടും, അതുകൊണ്ടാണ് ഞാൻ ഈ പണി തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഈ പാറ പൊട്ടിക്കുന്ന ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ പാറ പൊട്ടി കഷ്ണങ്ങളായി കിടക്കുന്നതിൻ്റെ ഒരു ചിത്രം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. ഈ ചിത്രം ഉള്ളിൽ വച്ചുകൊണ്ടാണ് ഇദ്ദേഹം വീണ്ടും വീണ്ടും ഇതിനോട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് അറിയാം ഈ പാറ എന്ന് പറയുന്നത് ഇരുമ്പല്ല, ഇത് പാറ തന്നെയാണ്, ഇത് പൊട്ടും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഏത് പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവം കേൾക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിത്രം പോലെ തെളിഞ്ഞു നിൽക്കണം. അങ്ങനെ നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകിയാലും ദൈവത്തിൻ്റെ സമയത്തെങ്കിൽ അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. മോശ മടുത്തുപോകാതെ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പുറപ്പാട് പുസ്തകം അതിൻ്റെ 24:12 വാക്യങ്ങളെ വായിക്കുമ്പോൾ അറിയാൻ കഴിയും. പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കാം, ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായ പ്രമാണവും കൽപ്പനകളും തരും എന്ന് അരുളി ചെയ്തു. അതിൻ്റെ 15 വാക്യം, അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി, ഒരു മേഘം പർവ്വതത്തെ മൂടി, യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു.
അതായത് യഹോവ ഏഴാം ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. ആറ് ദിവസം ഒരു അനക്കവുമില്ല. ആദ്യം മോശയോട് എന്താണ് പറഞ്ഞത്? പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്ക എന്ന്. മോശയോട് യഹോവ ഇത് പറയുമ്പോൾ മോശ ആദ്യം ധരിച്ചു കാണും. വന്ന് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പറയും, യഹോവ എന്തെങ്കിലും സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിക്കുമെന്ന്. പക്ഷേ ആദ്യത്തെ ആറ് ദിവസം ഒന്നും സംഭവിച്ചില്ല. ഇവിടെ മോശയുടെ ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ, യഹോവ പറഞ്ഞത് അനുസരിച്ചു, പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. യഹോവ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ലക്ഷ്യമുണ്ടാകും എന്ന് മോശയ്ക്കറിയാമായിരുന്നു. മോശ യഹോവയുടെ സമയത്തിനായി കാത്തിരുന്നു. ആറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് യഹോവ മോശയോട് സംസാരിക്കുന്നത്. ഇതിൽ നിന്നും മോശയുടെ അനുസരണശീലവും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നാമായിരുന്നെങ്കിൽ പലപ്പോഴും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ഒരു അനക്കവും കേൾക്കാതെ വരുമ്പോൾ നാം അവിടുന്ന് ഇറങ്ങിപ്പോന്നേനെ. അതേസമയം മോശ അവിടെ വീണ്ടും കാത്തിരുന്നു. അതുകൊണ്ടാണ് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും കാത്തിരിക്കുവാനുള്ള സന്മനസ്സോ സമയമോ ക്ഷമയോ ഇല്ല. നമുക്ക് എല്ലാം പെട്ടെന്ന് വേണം. പെട്ടെന്ന് പലപ്പോഴും നമുക്ക് മറുപടി കിട്ടിയെന്നിരിക്കില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കണമെന്നുള്ള ഒരു ആശയം 91 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. നാം എപ്പോഴും അത്യുന്നതിൻ്റെ മറവിലാണോ വസിക്കുന്നത്? ഇവിടെ നമുക്ക് 15 വാക്യത്തിൽ കാണാൻ കഴിയുന്നത്, അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ഒരു മേഘം പർവ്വതത്തെ മൂടി. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. 7 ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. നാം പലപ്പോഴും അത്യുന്നതിൻ്റെ മറവിൽ വസിക്കേണ്ടതിന് പകരം പിശാചിൻ്റെ മറവിൽ വസിച്ചു പോകും. എന്നിട്ട് നാം വേണ്ടാത്തതെല്ലാം മൊബൈലിലും കമ്പ്യൂട്ടറിലും ടിവിയിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കും. ആദ്യകാലങ്ങളിലെല്ലാം ഓർക്കുട്ടും ഫേസ്ബുക്കുമെല്ലാം ഉപയോഗിച്ചിരുന്നത് ഫോട്ടോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. പിന്നെ അതിൻ്റെ കാലം മാറി. ഫോട്ടോസിൻ്റെ എണ്ണം കുറഞ്ഞു. വീഡിയോസായി, പലവിധമാകുന്ന വീഡിയോസ്, കോമഡി വീഡിയോസ്, അതുപോലെ തന്നെ പോൺ എല്ലാം കുത്തി നിറയ്ക്കപ്പെട്ടിരിക്കുന്നു ഫേസ്ബുക്കിൽ. നാം പലപ്പോഴും അത്യുന്നതിൻ്റെ മറവിൽ അല്ലാത്ത സമയത്ത് ഈ ലൈംഗിക ചുവയുള്ള പരിഹാസികളുടെ കോമഡികളും അതുപോലെ മറ്റുള്ള വീഡിയോകളും കണ്ടുപോകുന്നു. പണ്ടെല്ലാം പോൺ അന്വേഷിച്ചു പോകണമായിരുന്നു, ഇന്നെല്ലാം തനിയെ കയറി വരുന്നു. ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തനിയെ ചാടി വരും. നമുക്ക് വേണ്ടാത്ത വീഡിയോകളെല്ലാം തനിയെ ചാടി വരും. ഇത് കയറി വരുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, ഇത് നമ്മളെ വഞ്ചിക്കാനാണ് വരുന്നത് എന്ന്. ഇത് പിശാചാണ് കൊണ്ടുവരുന്നത്, ഇത് തനിയെ വരുന്നതല്ല, ഇത് പിശാച് താഴെ നിന്നും പൊക്കിവിടുന്നതാണ് എന്ന് മനസ്സിലാക്കി അവിടെ നിന്നും വിട്ട് പോയിക്കൊള്ളുക. അല്ലെങ്കിൽ നമുക്ക് ഹവ്വ അമ്മച്ചിക്ക് പറ്റിയ പോലുള്ള ചതി നമുക്കും പറ്റും. ചിലപ്പോൾ ഇതിൻ്റെ ദോഷഫലങ്ങൾ പെട്ടെന്ന് അറിഞ്ഞില്ലെങ്കിലും പിൽക്കാലത്ത് അതിൻ്റെ ദോഷഫലങ്ങൾ എന്തായാലും വന്നിരിക്കും. അതുകൊണ്ട് നാം കാണുന്ന വീഡിയോകൾ വളരെ സൂക്ഷിച്ച് കാണണം. ഓരോ വർഷം ചെല്ലും തോറും സോഷ്യൽ മീഡിയയിലെല്ലാം പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു, ഇനിയും പെരുകിക്കൊണ്ടിരിക്കും. ഒരു വല്ലാത്ത കാലത്തോട്ടാകുന്നു നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സദശിവാക്യം 28:9 നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെ യഹോവയ്ക്ക് വെറുപ്പാകുന്നുവെന്ന്. നാം പലപ്പോഴും ഈ വാക്യം വായിക്കും, അത് കഴിഞ്ഞിട്ട് നാം കരുതും നാം ന്യായപ്രമാണം കേൾക്കുന്നുണ്ടല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ഈ വചനത്തെ 3 തരത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. 1, ഈ എഴുതിയിരിക്കുന്ന അതേ തരത്തിൽ. 2, ന്യായപ്രമാണത്തെ ഞാൻ കേൾക്കുന്നതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന യഹോവയ്ക്ക് പ്രിയമാകുന്നു എന്ന് വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. 3, ന്യായപ്രമാണം ഞാൻ കേട്ട് അനുസരിച്ചാൽ എൻ്റെ പ്രാർത്ഥന യഹോവയ്ക്ക് പ്രിയമാകുന്നു എന്ന്. ഇങ്ങനെ 3 തരത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഏത് തരത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നാം മനസ്സിലാക്കേണ്ടത് ന്യായപ്രമാണം കേട്ടാൽ മാത്രം പോരാ, അത് അനുസരിച്ചാൽ എൻ്റെ പ്രാർത്ഥന യഹോവയ്ക്ക് പ്രിയമുള്ളതാകും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം പലപ്പോഴും കുട്ടികളോട് എന്തെങ്കിലും ചെയ്യാൻ പറയും, അവർ കേട്ടിട്ട് അത് ചെയ്യാതെ പോയാൽ നാം പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? അതുപോലെ തന്നെയാണ് നാം ഈ ന്യായപ്രമാണം കേട്ടിട്ട് കാര്യമില്ല,
കേൾക്കുന്നത് അനുസരിക്കാൻ നാം തയ്യാറാവണം. അപ്പോഴാണ് യഹോവയുടെ പ്രസാദം നമ്മുടെ മേൽ വരുന്നത്. ഏകാന്തതയിൽ നമുക്ക് ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുന്നുണ്ടോ? നാം പലപ്പോഴും കുടുംബ പ്രാർത്ഥനയിൽ അരമണിക്കൂർ സമയം ചെലവഴിക്കുന്നു ഒരു ദിവസത്തിൽ. അതുപോലെ ചിലപ്പോൾ സൂം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നു, അതുപോലെ ചർച്ചിൽ പോകുന്നു. ഇതുകൂടാതെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ദൈവവുമായി ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്താറുണ്ടോ? നാം ഏതൊരു വിശ്വാസിയുടെയും ആത്മീയ ശുഭഭാവിക്കായി ഒരു ദിവസം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ആത്മീയ കാര്യങ്ങൾക്കായി ചെലവഴിക്കണം. കുറഞ്ഞത് 2 മണിക്കൂർ, അതിൽ തന്നെ അരമണിക്കൂറോ 1 മണിക്കൂറോ ഏകാന്തതയിൽ ഇരിക്കുവാനും ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മത്തായിയുടെ സുവിശേഷം 6:6 നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്തിനാണ് നാം രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്? നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പല ഡിസ്ട്രാക്ഷൻസും വരും, പല ശബ്ദങ്ങൾ കേൾക്കും. നാം പ്രാർത്ഥന കഴിക്കുന്നത് സർവലോകത്തെയും സൃഷ്ടിച്ച ഉന്നതനും ഉയർന്നിരിക്കുന്നവനോടുമാണ്. അത്രയേറെ വലിയവനും ജ്ഞാനിയുമായ ദൈവത്തോട് നാം മറ്റുള്ള ശബ്ദങ്ങളും ഡിസ്ട്രാക്ഷനും ഒന്നുമില്ലാതെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ കാണുന്നത്. ഒരു ആവറേജ് വിശ്വാസിയുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സമയം കാണുകയുള്ളൂ. ചിലപ്പോൾ സൂം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യും. ഇതുകൂടാതെ ആത്മീയ കാര്യങ്ങൾക്ക് അവർ സമയം ചെലവഴിക്കുകയില്ല. പ്രാർത്ഥിക്കാൻ, പേഴ്സണൽ പ്രേയറിന്, ദൈവത്തോടു കൂടെ ഇരിക്കുവാൻ സമയം കണ്ടെത്തുകയില്ല. കാരണം തിരക്ക് പിടിച്ച ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് അനേക കാര്യങ്ങളുണ്ട്. സമ്പത്തുണ്ടാക്കണം, സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കണം, സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങണം കുറേ സമയം. ഇതെല്ലാം കഴിഞ്ഞ് ദൈവത്തോടുകൂടെ ഇരിക്കുവാൻ പലപ്പോഴും സമയം കിട്ടുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, പലപ്പോഴും അത് മറന്നു പോകുന്നു. സങ്കീർത്തനങ്ങൾ 119:147 വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഞാൻ ഉദയത്തിനു മുന്നേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഞാൻ ഉദയത്തിന് മുന്നേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു എന്ന്. അതായത് നേരം വെളുത്തു കഴിഞ്ഞാൽ പല ശല്യങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ മക്കൾ വർത്തമാനം പറയാൻ വരും, അല്ലെങ്കിൽ ഭാര്യ വരും, ഭർത്താവ് വരും, അല്ലെങ്കിൽ TVയുടെ ശബ്ദം, മൊബൈലിൻ്റെ ശബ്ദം, ഇങ്ങനെയുള്ള പല ഡിസ്ട്രാക്ഷൻസും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ഉദയത്തിന് മുന്നേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നാം ഇവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 14:4 അതിൻ്റെ 23 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി എന്ന്. അതായത് മല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒത്തിരി പൊക്കമുള്ള പാറക്കെട്ടുകളും വലിയ മരങ്ങളുമുള്ള മല അല്ല അവിടുത്തെ മല, ചെറിയ കുന്നുകളാണ്. അവിടെ ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് യേശു കയറിപ്പോയി അവിടെ കുറെ സമയം ചെലവഴിക്കുന്നു. യേശുവിന് വേണമെങ്കിൽ വിചാരിക്കാം എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പക്ഷേ യേശു തനിയെ ഒരു സ്ഥലത്ത് വേറിട്ട് പ്രാർത്ഥിക്കുന്ന അവസരങ്ങൾ പലയിടത്തുണ്ട്. അത് നാം ദൈവത്തോടൊപ്പം തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നാം ഇവിടെയെല്ലാം കാണുന്നത്. അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയെക്കുറിച്ച് അപ്പസ്തല പ്രവൃത്തി 16:5 അതിൻ്റെ 25 വാക്യത്തിലുണ്ട്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന്. അവിടെ അർദ്ധരാത്രി അവർ തിരഞ്ഞെടുത്തു പാടുവാനും സ്തുതിക്കുവാനുമല്ല. പകൽ പാടി സ്തുതിക്കുന്നതിലും നല്ലത് അവർക്ക് തോന്നി അർദ്ധരാത്രിയാണെന്ന്. അല്ലെങ്കിൽ പകൽ പാടി സ്തുതിക്കുന്നതിന് ജയിലധികാരികൾ അനുവദിച്ചു കാണുകയില്ല. പിന്നെയും അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 5:5 നമുക്ക് വീണ്ടും കാണാൻ കഴിയും. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം, എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ തുടർന്ന് വായിക്കുന്നില്ല. ഇതിനകത്ത് അർദ്ധരാത്രിയിൽ എന്ന ഉണ്ട്. ഇത് എല്ലാം കാണിക്കുന്നത് ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. ഞാൻ ഈ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന
പ്രഭാതത്തിൽ നേരത്തെ ഉണർന്നുള്ള പ്രാർത്ഥന എന്നെല്ലാം പറയുന്നത് കേട്ട് നിങ്ങൾ ഇത് അതേപടി ഏറ്റെടുത്ത് ഉറക്കമെല്ലാം ഒത്തിരി കളയരുതായും. ഒരു മനുഷ്യൻ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. നാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന സെല്ലുകളുണ്ട്. നാം ഉറങ്ങിയില്ലെങ്കിൽ ആ സെല്ലുകൾ എഴുന്നേറ്റ് പ്രവർത്തിക്കുകയില്ല. അങ്ങനെ ചില നാളുകൾക്ക് ശേഷം നാം ഉറക്കം കുറഞ്ഞ അവസ്ഥയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് 6 മണിക്കൂറെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം ഉറങ്ങിയിരിക്കണം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. രാത്രിയായാലും പകലായാലും നാം ദൈവസന്നിധിയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കാൻ 1 മണിക്കൂറോ 1 മണിക്കൂറോ ഏതൊരു വ്യക്തിയും സമയം ചെലവഴിക്കാൻ ബാധ്യസ്ഥരാണ്. നാം പലപ്പോഴും വിചാരിക്കും ഒരു പരിധി വിട്ട് പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കേണ്ടതില്ല, ഇതെല്ലാം പാസ്റ്റർമാരുടെയും ശുശ്രൂഷകന്മാരുടെയും ഒരു രീതിയാണെന്നല്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഏതൊരു സാധാരണ വിശ്വാസിയും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത്. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. നമ്മളെ ആത്മാവാണ് നയിക്കേണ്ടത്. നമ്മുടെ ശരീരത്തെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നാം ഇതുപോലെ പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. പൗലോസ് പലപ്പോഴും സഭകളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഒന്നും പൗലോസിന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, എല്ലാം തന്നെ സ്വർഗരാജ്യ സംബന്ധിയായിരുന്നു. ഞാനിതാ ജയിലിലായിരിക്കുന്നു, നിങ്ങൾ എന്റെ മനസ്സ് വാടിപ്പോകാതിരിക്കാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പൗലോസ് ആരോടും പറഞ്ഞില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ഈ ജയിലിൽ നിന്നും ഒന്ന് പുറത്തു വരണമേ എന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. എനിക്ക് നല്ലൊരു അഡ്വക്കേറ്റിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പൗലോസ് പറഞ്ഞില്ല. പൗലോസിന്റെ സകല പ്രാർത്ഥനകളും സ്വർഗരാജ്യ സംബന്ധമായിട്ടുള്ളതായിരുന്നു. ഈ ലോകത്തിലെ കാര്യങ്ങളിലേക്ക് പൗലോസ് നോക്കിയിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 6:33 നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ആദ്യം അവിടുത്തെ ആത്മാവിനായി ദാഹിക്കുക. ദൈവാത്മാവിനായി ദാഹിച്ച് ആത്മശക്തി പ്രാപിച്ചാൽ നമ്മളെ പിന്നെ നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവായിരിക്കും. നമുക്ക് വേണ്ടതെല്ലാം നമ്മളെ പിന്തുടർന്നു വരും. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കിയ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആദ്യം നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി മാറിയാൽ ആ ദൈവാത്മാവ് നമുക്ക് വേണ്ടുന്നതെല്ലാം തരികയും ചെയ്യും. ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ജോർജ് മുള്ളറിന്റെ ഒരു സംഭവകഥ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഞാൻ അത് ഒന്നുകൂടി പറയാം. ജോർജ് മുള്ളറിന് ഒരു ഓർഫണേജ് ഉണ്ടായിരുന്നു. അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടുന്ന പണം ഇല്ലാത്ത ഒരു സമയം ജോർജ് മുള്ളറിന്റെ ജീവിതത്തിലുണ്ടായി. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എനിക്കും ഈ മക്കൾക്കുമുള്ള ഭക്ഷണം കിട്ടുന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും കുട്ടികളെല്ലാം ഇവിടെ ഭക്ഷണമില്ല എന്ന് അറിയാതെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ജോർജ് മുള്ളർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ മെയിൻ ഡോറിൽ ആരോ മുട്ടി. ആരാണെന്ന് ചെന്ന് നോക്കിയപ്പോൾ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഉടമയായിരുന്നു. അദ്ദേഹം കുറെ ബ്രെഡ് കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹത്തിന് രാവിലെ 2 മണിക്ക് ആരോ അദ്ദേഹത്തോട് പറയുന്നതായി തോന്നിയെന്ന് ഈ ഓർഫണേജിൽ ഇന്ന് രാവിലെ ഭക്ഷണമില്ല, അവിടെ നീ ബ്രെഡ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം എന്ന് അദ്ദേഹം ഇക്കാര്യം കൂടി പറഞ്ഞു. ഇത് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ കയ്യാൽ, എൻ്റെ സ്വന്തം കയ്യാൽ ഉണ്ടാക്കിയ ബ്രെഡുകളാണ്, ഇത് ഏറ്റവും പുതിയതും ആണ് എന്ന്. അപ്പോൾ ജോർജ് മുള്ളർ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം ബേക്കറി ഉടമയോട് നന്ദിയും പറഞ്ഞ് ബ്രെഡ് വാങ്ങി അകത്തോട്ട് പോയി കുട്ടികൾക്ക് കൊടുത്തു. ഇത് കൊടുക്കുമ്പോൾ വീണ്ടും കതകിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. വീണ്ടും ചെന്ന് കതക് തുറന്നു നോക്കിയപ്പോൾ ഒരു പാൽക്കാരൻ അവിടെ നിൽക്കുന്നു. പാൽക്കാരനോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പാല് ടൗണിലേക്ക് കൊണ്ടുപോകുന്ന വാഹനം ഇവിടെ വന്നപ്പോൾ കേടായി. ഈ വാഹനം നന്നാക്കുവാനായി ടൗണിൽ നിന്നും ആളെ വിളിച്ചു വരുത്തുവാൻ മണിക്കൂറുകളെടുക്കും. അത് നന്നാക്കി എനിക്ക് ഈ പാല് എത്തിക്കേണ്ടടുത്ത സമയത്ത് എത്തിക്കുവാൻ കഴിയുകയില്ല.
അതുകൊണ്ട് ഞാൻ ഈ പാല് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു, ഈ ഓർഫണേജിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നുവെന്ന് വീണ്ടും ജോർജ് മുള്ളറിന് അത്ഭുതമായി പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ വീണ്ടും അദ്ദേഹം സ്തുതിച്ചു. ഈ ബ്രെഡ് കുട്ടികൾ കഴിച്ചു കഴിയുന്ന ആ സമയത്തേക്ക് ഈ പാലും കിട്ടി. പാലും ബ്രെഡും കഴിച്ച് അങ്ങനെ ജോർജ് മുള്ളറും അവിടെയുള്ള കുട്ടികളും ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചു. ആ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, മോശയുടെ ദൈവം, ദാവീദിന്റെ ദൈവം, പത്രോസിനോടും പൗലോസിനോടും കൂടെ പ്രവർത്തിച്ച ദൈവം, ജോർജ് മുള്ളറിനോട് കൂടെ പ്രവർത്തിച്ച ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ സന്നദ്ധനാണ്. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വൈകിയേക്കാം, ചിലപ്പോൾ പ്രാർത്ഥന കേട്ടില്ലെന്ന് വരാം. എങ്കിലും നാം പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ആത്മീകമായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതലും സ്വർഗരാജ്യ സംബന്ധിയായിരിക്കണം. ഈ ലോകത്തിലെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനകൾ ചിലത് നടക്കാതെ പോകും. പിന്നെ ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തതിൻ്റെ കാരണം, എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ട് കഴിഞ്ഞാൽ ചില നാളുകൾക്ക് ശേഷം നാം വിശ്വാസകോളത്തിൽ ഉണ്ടാവുകയില്ല, നമ്മളെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കാത്തത്. ചില പ്രാർത്ഥനകൾ വൈകുന്നതിൻ്റെ കാരണം, അതിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് വൈകുന്നത്. യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ ഏതൊരു പ്രാർത്ഥനാ വിഷയങ്ങളും നിവർത്തിക്കുവാൻ ദൈവം ശക്തനും വലിയവനുമാകുന്നു. നാം ദൈവപ്രസാദത്തിലേക്ക് വരുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ കേൾക്കുവാൻ ജീവിതശൈലിയാക്കേണ്ട ഒന്നാണ് ദൈവത്തോട് നന്ദിയുള്ള ഒരു മനോഭാവം. ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയും. അത് ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം എന്നെ പല സാഹചര്യങ്ങളിൽ ഉള്ള വ്യക്തികളാണ് ഈ സന്ദേശം കേൾക്കുന്നത്. അവർ അവരുടെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഇമാജിൻ ചെയ്യണം. നാം ഈയിടെയായി കേൾക്കുന്ന ഒരു വാർത്തയാണ് അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ, അവിടുത്തെ ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ എല്ലാം, അതുപോലെ നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ, അതുപോലെ നൈജീരിയ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും അതിയായ ക്രിസ്തീയ പീഡനങ്ങൾ നടക്കുന്നു. ഇത് കാണുമ്പോൾ ദൈവമേ, ഞാൻ ആ രാജ്യത്ത് ജനിക്കാതിരുന്നതിനായി നന്ദി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ നാം പറയാറുണ്ടോ? എൻ്റെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന നിങ്ങളിൽ ആരും അതുപോലെ ഒരു സ്ഥലത്താണെന്ന് ഞാൻ കരുതുന്നില്ല. നോർത്ത് ഇന്ത്യയുടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ഥലത്തോ, അല്ലെങ്കിൽ നൈജീരിയയിൽ ആളെ കൊല്ലുന്ന സ്ഥലത്തോ, അഫ്ഗാനിൽ കൊല്ലുന്ന സ്ഥലത്തോ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരും ഇല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരാകാം. ഈ ലോകക്കാരായിരുന്ന നമ്മെ ലോകത്തിൽ നിന്നും ദൈവം നമ്മെ തിരഞ്ഞെടുത്തില്ലേ? സ്വന്ത പുത്രനെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാര ബലിയായി ഈ ലോകത്തിലേക്ക് അയച്ചു, നമ്മെ സ്നേഹിച്ചു. പിതാവ് സ്വന്ത പുത്രനെ ഈ ലോകത്തിലേക്ക് നമ്മുടെ പാപത്തിൻ്റെ പരിഹാര ബലിയായി അയച്ച് നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തോടൊന്ന് നന്ദി പറയണ്ടേ? നമ്മെ ദൈവം തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നാം ശേഷം പാപികളെപ്പോലെ ലോകത്തിൽ പെട്ടുപോകുമായിരുന്നില്ലേ? നാം പലപ്പോഴും ആരോഗ്യകാര്യത്തിൽ നാം ദൈവത്തോട് പുറപെറുക്കുന്നവരാണ്. എനിക്ക് ആ രോഗമുണ്ട്, ഈ രോഗമുണ്ട്, ഞാൻ എൻ്റെ രോഗമെന്തേ മാറാത്തെ എന്നെല്ലാം പലപ്പോഴും നാം ദൈവത്തോട് പുറപെറുക്കുന്നു. എന്നാൽ നമ്മുടെ രോഗത്തേക്കാൾ എത്രയധികം കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഇന്ന് ഈ ലോകത്തിലുണ്ട്. നമ്മുടെ രോഗങ്ങൾ അത് വെച്ച് നോക്കിയാൽ ചെറുതായിരിക്കും മിക്കവാറും. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്നവർ അനേകരാണ്. കിഡ്നി നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്നവർ, ലങ്സിന്റെ പ്രോബ്ലം, ഹാർട്ടിന്റെ പ്രോബ്ലത്താൽ പല പ്രശ്നങ്ങളോടുകൂടി നടക്കുന്നവർ, ഓട്ടിസമുള്ള രോഗികൾ, ഇങ്ങനെയുള്ള പല രോഗികളെ വെച്ച് നാം നമ്മളെ ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്. നാം എപ്പോഴും താഴോട്ട് തന്നെ നോക്കിയിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നാം അവരെ ഓർക്കുകയും നാം അതുപോലെ ആയിപ്പോകാതിരുന്നതിന് നാം ദൈവത്തോട് നന്ദി കാണിക്കുകയും ചെയ്യണം. അതോടൊപ്പം രോഗം മാറുവാൻ നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ രോഗം മാറ്റാത്തതിന് ദൈവത്തിന് ഒരു ഉദ്ദേശം കാണും. നമ്മളെ ഇതേ നിലയിൽ, ആത്മീയ നിലവാരത്തിൽ നിലനിർത്തുവാൻ വേണ്ടിയായിരിക്കും നമ്മളെ നമുക്ക് അല്പം രോഗമൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാം തികഞ്ഞാൽ നാം ദൈവത്തെ മറന്നുപോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആവശ്യത്തിന് സമ്പത്തും ആരോഗ്യവും നല്ല മക്കൾ, നല്ല വിദ്യാഭ്യാസം എല്ലാം തികഞ്ഞ നാം മിക്കവാറും ദൈവത്തെ വിട്ടുപോകും. അതുകൊണ്ടാണ് നമുക്ക് കുറവുകൾ വച്ചിരിക്കുന്നത്.
എന്നെ കേൾക്കുന്നവരിൽ സാമ്പത്തികം കുറഞ്ഞവരുണ്ട്, സാമ്പത്തികം ഉള്ളവരുണ്ട്. നാം സാമ്പത്തികം കുറഞ്ഞവരാണെങ്കിലും നാം ദൈവത്തോട് നന്ദി പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മളെക്കാൾ വീണ്ടും ഒത്തിരി സാമ്പത്തികം ഇല്ലാത്ത അനേകരുണ്ട് ഈ ലോകത്തിൽ. നാം കുറഞ്ഞത് ഒരു വാടക വീട്ടിലെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും. അതേസമയം വീട് പോലുമില്ലാത്ത അനേകർ അമേരിക്കയിലുണ്ട്. അമേരിക്ക സമ്പന്ന രാഷ്ട്രം എന്ന് പറയുമ്പോൾ തന്നെ വീടില്ലാത്ത അനേകരാകുന്നു അമേരിക്കയിൽ ജീവിക്കുന്നത്. അവർ ജീവിക്കുന്നത് കാറിലാണ്. വർഷങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം കാറിൽ ജീവിക്കുന്നു. അങ്ങനെ ഉള്ളവരും അമേരിക്കയിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നാം ദൈവത്തിന് നന്ദി പറയേണ്ടേ ഒരു വാടക വീട് ഉള്ളതിനായി? അപ്പോൾ തന്നെ നാം ഇങ്ങനെ പാവപ്പെട്ടവരുണ്ടല്ലോ എന്ന് ഉള്ള ധാരണയിൽ താഴോട്ട് തന്നെ നോക്കിയിരിക്കരുത്. നാം നമുക്കൊരു വീട് കിട്ടാൻ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കായി നാം പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം. നമുക്കുള്ള വസ്ത്രത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ വീട്ടിൽ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നുണ്ട്. എത്രയോ ആളുകൾക്കാണ് വീടിൻ്റെ അടുത്ത് പോലും വെള്ളം കിട്ടാത്തതെന്ന് നമുക്കറിയത്തില്ല. അനേകർ വെള്ളത്തിനായി മൈലുകൾ താണ്ടുന്നു. കുടത്തിൽ വെള്ളം അകലെ നിന്ന് ചുമന്നു കൊണ്ടുവരേണ്ട കഷ്ടതകളാണ് അവർ അനുഭവിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നാം നമ്മുടെ വെള്ളത്തിനായി ഒന്ന് നന്ദി പറയണ്ടേ? അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറണ്ടിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എത്രയോ ആളുകൾക്കാണ് ഇന്നും കറണ്ട് ഇല്ലാത്തത്. നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ കറണ്ടോ മൊബൈലോ മൊബൈൽ ടവറോ ഒന്നുമില്ല. അത് വെച്ച് നോക്കുമ്പോൾ നാം എത്ര ഭാഗ്യവാന്മാരാണ്. കടവും ഞെരുക്കവും ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ഉണ്ടോ അതിനേക്കാൾ വളരെ മോശത്തിൽ ജീവിക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്. അത് വെച്ച് നാം ഒന്ന് നമ്മളെ ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ നാം എത്രയോ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നാം ഇങ്ങനെ ദൈവത്തോട് നന്ദി പ്രദർശിപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളിലേക്ക് കൂടുതൽ ഫേവറുകൾ ചെയ്യാൻ തോന്നും. ദൈവപ്രസാദം നമ്മളിലേക്ക് വരും. നമുക്കുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾക്കായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നതിൽ കേരളത്തിലുള്ളവരുണ്ട്, വിദേശ രാജ്യങ്ങളിലുള്ളവരുണ്ട്. എല്ലാവർക്കും മോശമില്ലാത്ത രീതിയിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റികളുണ്ട്. അതേസമയം യാതൊരുവിധ ഹോസ്പിറ്റൽ ഫെസിലിറ്റികളും ഇല്ലാത്ത അനേകർ ഈ ലോകത്തിലുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ഒരു ബില്ലടയ്ക്കാൻ സാമ്പത്തികമില്ലാത്തവരും അനേകരാണ്. നാം ഇതിന് നമുക്ക് നൽകി തന്നിരിക്കുന്ന സകല നന്മകൾക്കുമായി നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ജോലിക്കായി ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഒരു പഠനം പറയുന്നത് അമേരിക്കയിലെ 70% എംപ്ലോയീസും അവരുടെ ജോലികളിൽ അവർ സംതൃപ്തരല്ല എന്നാണ്. നാം നമ്മുടെ ജോലിയിൽ സംതൃപ്തർ അല്ല എങ്കിലും നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. കാരണം ഒരു ജോലിയുമില്ലാത്ത അനേകർ ഈ ലോകത്തിലുണ്ട്. നാം അവരിലേക്ക് നോക്കി നാം ദൈവത്തോട് നന്ദി പറയുകയും നമുക്ക് മെച്ചപ്പെട്ട ജോലികളും മെച്ചപ്പെട്ട ജോലിയുടെ അന്തരീക്ഷങ്ങളും തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം തരുവാൻ സന്നദ്ധനാണ്. നമുക്കുള്ള മൊബൈലിനായി നാം ദൈവത്തോട് നന്ദി പറയാറുണ്ടോ? എത്രയോ ആളുകളാണ് ഈ ലോകത്തിൽ ഒരു മൊബൈലില്ല, യാതൊരു സൗകര്യങ്ങളുമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി നമ്മുടെ വീടിന്, നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള റോഡുകൾക്കായി എത്രയോ ആളുകൾക്കാണ് വീടില്ല, റോഡില്ലാതെ എത്രയോ ആളുകളുണ്ട്. ഇതിനെല്ലാമായി നമുക്ക് തന്ന സകല ആത്മീയ ഭൗതിക നന്മകൾക്കായി നാം അനുദിനം ദൈവത്തോട് നന്ദി പറയുന്നവരായിരിക്കണം. ആ നന്ദി ദൈവത്തിങ്കിലേക്ക് ചെന്നു കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നും. അങ്ങനെ നാം ദൈവപ്രസാദത്തിന് കീഴിൽ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടുതലും പ്രാർത്ഥനകൾ ദൈവം കേൾക്കാൻ തുടങ്ങും. 2 തിമോത്തിയോസ് 3:16 നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു എന്ന്. ഇതിനകത്ത് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉള്ളത് ആണെന്ന്. അതായത് ദൈവവചനം വായിക്കുകയും അത് അനുസരിക്കുകയും ചെയ്താൽ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകുമെന്ന്. അതായത് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തിരുവഴുത്ത്
വായിച്ച് അനുസരിക്കുക. ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിക്കുന്നു.